സുധീരൻ ക്ലോസ് എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. രാഷ്ട്രീയത്തിൽ അതിരുകളില്ലാത്ത ആദരവ് പിടിച്ചു പറ്റുന്ന രാഷ്ട്രീയ നേതാവാണ് വി എം സുധീരൻ. വി എം സുധീരനാണ് ക്ലോസ് എൻകൗണ്ടറിൽ ഈ ആഴ്ച. വളരെ നന്ദി ശ്രീ വി എം സുധീരൻ. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണ നിർവഹണത്തിലെ പാളിച്ചകൾ തുടർച്ചയായി ചൂണ്ടിക്കാണിച്ചിട്ടും തിരുത്തപ്പെടുന്നില്ല. പാർട്ടി പ്രവർത്തനത്തിൽ വേണ്ടത്ര കൂടിയാലോചനകൾ നടക്കുന്നില്ല എന്നാവർത്തിച്ചിട്ടും അതിന് പരിഹാരമുണ്ടാകുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാർ വന്നതിന് ശേഷം വലിയൊരു പ്രതീക്ഷയാണ് ജനങ്ങൾക്കുണ്ടായിരുന്നത്. കാരണം സർക്കാരിൻ്റെ ആദ്യത്തെ ഒരു വർഷം എന്ന് പറയുന്നത് വളരെ എക്സലൻ്റ് ആയിരുന്നു. അതിന് മുമ്പുണ്ടായിരുന്ന ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന പല ജനകീയ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ സർക്കാരിന് സാധിച്ചു. പിന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ജനസമ്പർക്ക പരിപാടി ഉണർത്തിയ വലിയ പ്രതീക്ഷകളും പ്രത്യാശകളും. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ, എനിക്ക് തോന്നുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത്, എവിടെയോ സാരമായ ഒരു കുറവ് വരുന്ന അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ഈ സർക്കാരിൻ്റെ ഒരു പ്രധാന പ്രശ്നമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നയപരമായ കാര്യങ്ങളിൽ പോലും വേണ്ടത്ര ചർച്ചകൾ ഉണ്ടാകുന്നില്ല. ഈ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സ്വാഭാവികമായി ഭരണതലത്തിൽ നേതൃത്വപരമായൊരു പങ്ക് നയപരമായ പ്രശ്നങ്ങളിൽ പദ്ധതികൾ മുന്നോട്ട് നീക്കുന്നതിൽ ഒക്കെ കോൺഗ്രസ്സിന് വലിയ പ്രാമുഖ്യവും പങ്കും സ്വാഭാവികമായി ഉണ്ടാകുമല്ലോ. നിർഭാഗ്യവശാൽ ഈ നയപരമായ, പ്രത്യേകിച്ചും വളരെയേറെ സ്റ്റേറ്റിനെ ബാധിക്കുന്ന പല വിഷയങ്ങളിലും വേണ്ടത്ര ചർച്ച പാർട്ടി തലങ്ങളിൽ, കോൺഗ്രസ് തലങ്ങളിൽ, KPCC തലത്തിൽ ഉണ്ടാകാതെ പോയതിൻ്റെ ഒരു വലിയ കുറവ് സർക്കാരിനുണ്ട്. നമുക്കറിയാം ഈ പദ്ധതികൾ പലപ്പോഴും പ്രശ്നങ്ങളായി മാറുന്നത് എങ്ങനെയാണ്. ആദ്യമേ തന്നെ വളരെ സുതാര്യമായി വേണ്ടത്ര ചർച്ചകളോടുകൂടി എല്ലാ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ തയ്യാറായി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ മാറ്റം വരുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു, പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. ഞാൻ ഈ കാര്യത്തിൽ കാണുന്നൊരു മാതൃക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി കേരളത്തിൽ ഭരണം നടത്തിയ അച്യുതമേനോൻ ഗവൺമെൻറ്റിൻ്റെ കാലമാണ്. അന്ന് ഞാൻ KSU പ്രസിഡൻ്റാണ്. അന്ന് കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് KPCC തുടർച്ചയായി യോഗം ചേരുന്നു. KK വിശ്വനാഥനെ പോലെ പ്രഗത്ഭനായ KPCC പ്രസിഡൻറ്റ് KPCC തുടർച്ചയായി യോഗം ചേരുന്നു. ഘടകകക്ഷികൾ, അന്ന് ബാഫക്കി തങ്ങളെപ്പോലെ പ്രഗത്ഭനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാവ് CH മുഹമ്മദ് വോയെ പോലുള്ള നേതാവിൻ്റെ സാന്നിധ്യം, MN വളരെ ഉദാരപൂർവ്വം AK ആൻ്റണിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അദ്ദേഹമാണ് ലൈസൻ കമ്മിറ്റി കൺവീനർ എന്നുള്ള ചുമതല കൂടി നിർവഹിച്ച് മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ എല്ലാവരുമായും ബന്ധപ്പെട്ട് ഒരു പ്രശ്നം മന്ത്രിസഭാ തലത്തിലേക്ക്, നയപരമായ പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടികൾ തമ്മിൽ ചർച്ച ചെയ്യുക, പാർട്ടികൾ തമ്മിൽ ചർച്ച ചെയ്യുക, കൂട്ടായ ചർച്ച ലൈസൻ കമ്മിറ്റിയിൽ നടത്തുക, പൊതു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭയിലേക്ക് പോവുക, അവിടെ കൂട്ടായ പരിശോധന ഒന്നും കൂടി ആവർത്തിച്ച് നടത്തി, അങ്ങനെ തീരുമാനങ്ങൾ വരുമ്പോൾ ആ തീരുമാനങ്ങൾ പഴുതടച്ചുകൊണ്ട് കുറ്റമറ്റ തീരുമാനങ്ങളായി മിക്കതും മാറും. അത്യപൂർവ സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായി ചില സംഗതികൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവിടെ പ്രശ്നമുണ്ടായി എന്ന് ബോധ്യപ്പെടുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ഇടപെടലുകൾ നടത്തി. അന്നത്തെ ലൈസൻ കമ്മിറ്റി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഇടപെടൽ നടത്തി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന വിജയത്തിൻ്റെ അടിസ്ഥാനം അതാണ്. എനിക്ക് തോന്നുന്നു എക്കാലത്തെയും ഐക്യമുന്നണി ഭരണ സംവിധാനങ്ങൾക്ക് ഈ മാതൃക വളരെ സ്വീകാര്യമായിരിക്കും, സ്വീകാര്യമാകേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെയാണ് ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും തിരക്കാണ്. മുഖ്യമന്ത്രി വളരെ തിരക്കിലാണ്. ഇരുന്ന് അല്ലെങ്കിൽ അദ്ദേഹം ഇരിക്കുന്നത് പോലും അപൂർവമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തെ വളരെയേറെ മതിപ്പോടുകൂടി അപ്രീസിയേഷനുള്ള ഒരാളാണ്. പക്ഷേ ഗവൺമെൻറ് റൺ ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് എല്ലാ വിഷയങ്ങളും. നമ്മൾ എത്ര തന്നെ തികഞ്ഞവരാണെങ്കിലും, എത്ര തന്നെ പൂർണ്ണത ഉണ്ട് എന്ന് വിശ്വസിച്ചാലും, കൂട്ടായ ചർച്ചകൾ ഒരു പ്രധാനപ്പെട്ടതാണ്. അതിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പാർട്ടി തലത്തിലുള്ള അതാത് തലങ്ങളിലുള്ള ചർച്ചകളും അഭിപ്രായ സമന്വയങ്ങളും നടത്തുന്നതിന് സഹായകരമായ രീതിയിൽ പാർട്ടി സംവിധാനം മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നമായി വന്നിട്ടുള്ളത്. ഗവൺമെൻറ് ആകട്ടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പാർട്ടിയുമായി ചർച്ച ചെയ്ത് പാർട്ടിയെ വിശ്വാസത്തിലെടുത്ത്
പാർട്ടി തലങ്ങളിൽ വിശദമായ ചർച്ച നടത്തി ഓരോ പ്രശ്നം സംബന്ധിച്ചും അഭിപ്രായങ്ങൾ ആരായിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ആ ഒരു സന്നദ്ധത ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഉണ്ടാകാതെ പോകുന്നു എന്നുള്ളതാണ്. 2011 UDF സർക്കാർ അധികാരത്തിലേറിയത് ഉമ്മൻചാണ്ടി മാത്രം പ്രചരണം നടത്തിയതുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ മാത്രം പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല, കോൺഗ്രസ് പാർട്ടി നേതൃസമ്പത്തുള്ള പാർട്ടിയാണ്. AK ആൻ്റണിയുണ്ട്, വയലാർ രവിയുണ്ട്, VM സുധീരനുണ്ട്, PC ചാക്കോയുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൽ തന്നെ പങ്കാളികളായ KV തോമസ് ആയിക്കൊള്ളട്ടെ, മറ്റ് സഹമന്ത്രിമാരും ഒക്കെ ഉണ്ട്. എന്നിട്ടും ഉമ്മൻചാണ്ടി ഒരു ഏകാധിപത്യ പ്രവണത കാണിക്കുന്നു എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ളവർക്കൊരു അത്ഭുതം തോന്നുന്നു. അതെങ്ങനെ താങ്കളെ പോലുള്ളവർ അനുസരിച്ച് മുന്നോട്ട് പോകും? ഞാനങ്ങനെ ഒരു ഏകാധിപത്യ പ്രവണത എന്ന് ഞാൻ പറയില്ല. എനിക്ക് തോന്നുന്നു ഈ സർക്കാരിൻ്റെ പ്രവർത്തന ശൈലിയിലൊരു മാറ്റം വരേണ്ടത് ആവശ്യമാണ്. അത് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ഇവിടെ തുറന്ന മനസ്സോടുകൂടി നമ്മൾ പരിശോധിക്കാവുന്നത്. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന ശൈലി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഏകാധിപത്യ പ്രവണതയോ അല്ലെങ്കിൽ കൂടിയാലോചനകളില്ലാതെയോ വരുമ്പോൾ ശ്രീ കെ കരുണാകരൻ്റെ കാലഘട്ടത്തിലൊക്കെ തന്നെയും പ്രവർത്തന ശൈലി മാറേണ്ടത് കെ കരുണാകരൻ്റേതാണ് എന്നാണ് ആവശ്യം ഉയരാറുള്ളത്. ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തന ശൈലി മാറിയാലല്ലേ അങ്ങ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാവുകയുള്ളൂ? അതല്ല, പ്രവർത്തന ശൈലി മാറുക എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് പ്രധാന പങ്കുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അതേസമയത്ത് തന്നെ മറ്റ് തലങ്ങളിലും അതിന് അനുയോജ്യമായ രീതിയിൽ ആവശ്യമായ ഒരു മാറ്റം, ക്രിയാത്മകമായ ഒരു മാറ്റം കൂടുതലായി വന്നാൽ അതിൻ്റെ വലിയ ഗുണം ഗവൺമെൻറ്റിന് കിട്ടും, മുന്നണിക്ക് കിട്ടുമെന്ന കാര്യത്തിൽ, ജനങ്ങൾക്കും അതിൻ്റെ ഗുണം കൂടുതലായി കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം. KPCCയെ കൺസൾട്ട് ചെയ്യുന്നില്ല, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് എന്നീ രണ്ട് കക്ഷികളെ മാത്രമേ കൺസൾട്ട് ചെയ്യുന്നുള്ളൂ എന്ന് UDFലെ തന്നെ ബാക്കിയുള്ള ഘടകകക്ഷികളുടെ പരാതി. MLA മാർക്ക് തങ്ങളുടെ പ്രാതിനിധ്യം വേണ്ടത്ര തരത്തിൽ സർക്കാരിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന പരാതി. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാര്യങ്ങൾ നടത്തിയെടുത്താൻ സംസ്ഥാന മന്ത്രിസഭയെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രവർത്തന ശൈലിയുടെ മാറ്റം തലപ്പത്ത് തന്നെ ഉമ്മൻചാണ്ടിയിൽ തന്നെ എന്ന് എന്തുകൊണ്ട് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ താങ്കളെ പോലുള്ളൊരു മുതിർന്ന നേതാവ്? അല്ല, അത് നമുക്കൊരു കാര്യം അറിയാമല്ലോ. തീർച്ചയായും ഒരു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന നേതാവ് ഒരു ഏറ്റവും പ്രധാന ഘടകം തന്നെയാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം സർവ്വതലത്തിലുള്ള ചർച്ചകൾക്കും അഭിപ്രായ സമന്വയത്തിനുമൊക്കെ മുൻകൈയെടുക്കാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്തം അദ്ദേഹത്തിൻ്റെ തന്നെയാണെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ മാത്രമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. KPCC പ്രസിഡൻറ്റിന് സ്വാഭാവികമായും ഈ കാര്യത്തിൽ കുറേ കൂടി അസർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറേ കൂടി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാൻ സാധിക്കും. പിന്നെ ഇത് ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്കൊരു ഒഴിവൊഴിവായിട്ട് പറയാൻ പറ്റില്ല. പാർട്ടി അത് വേണ്ട തലങ്ങളിൽ പാർട്ടി ലീഡർഷിപ്പും അസർട്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ കാര്യങ്ങൾ ചർച്ച ചെയ്തേ മതിയാവും, ചർച്ച ചെയ്യണം. അപ്പോൾ പാർട്ടി തലത്തിലുള്ള ഒരു ഇനീഷ്യേറ്റീവും ഈ കാര്യത്തിൽ ആവശ്യമാണ്. സർക്കാർ തലത്തിലുള്ള ഇനീഷ്യേറ്റീവ് ആവശ്യമാണ്. ഒരു പരസ്പര ധാരണയോടുകൂടി കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ, കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ, ഈ സർക്കാർ വിഭാവനം ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ സൽഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ സർക്കാർ, പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണി ആത്യന്തികമായി ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഭരണകക്ഷി മാത്രമല്ല പ്രതിപക്ഷ കക്ഷികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട്, ജനങ്ങളുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഗുണഫലങ്ങൾ ഉണ്ടാകുന്നത്. ഈ സർക്കാർ വന്ന സന്ദർഭത്തിൽ പാർട്ടി സർക്കാർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ഒരു സമിതി ഉണ്ടായിരുന്നു. മുൻ KPCC പ്രസിഡൻറ്റുമാർ, വളരെ സീനിയർ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടുന്നൊരു നല്ല സമിതിയായിരുന്നു. എനിക്ക് തോന്നുന്നു വളരെ ഫലപ്രദമായി ആ സമിതി ഒരു ഘട്ടം വരെ പ്രവർത്തിച്ചിരുന്നു. എവിടെയോ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിലച്ചുപോയി. ഇതിൽ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ മുതിരുന്നത്, ഒന്ന് ശ്രീ ഉമ്മൻചാണ്ടിയെപ്പോലെ, അതുപോലെ KPCC പ്രസിഡൻ്റ് ശ്രീ രമേശ് ചെന്നിത്തലയെപ്പോലെ ഇത്ര കംഫർട്ടബിളായിട്ടുള്ള ഒരു പൊസിഷൻ, ഒരു നിലയ്ക്ക് പറഞ്ഞാൽ വന്നിട്ടുള്ള നേതാക്കൾ കുറവാണ്. ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളുടെ നില പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോഴല്ല പഴയകാലം മുതൽ, ഒന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, PCC പ്രസിഡൻ്റ് പദത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, വിവാദങ്ങൾ, അവകാശവാദങ്ങൾ, ഇതൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പതിവാണ്. എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട്. കേരളത്തിൽ തന്നെ നമുക്കറിയാം, ഇവിടെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് സൗഖ്യമായി സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ എത്രമാത്രം സാധിച്ചിട്ടുണ്ട്.
ഇപ്പം ആ വക പ്രശ്നങ്ങളൊന്നുമില്ല. ആ വക പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പൊസിഷൻ വളരെ കംഫർട്ടബിളാണ്. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള പദവിയെ ഒരാളും ചോദ്യം ചെയ്യുന്നില്ല. എ പി സി സി പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ രമേശ് ചെന്നിത്തലയുടെ ആ പദവിയെ ആരും ചോദ്യം ചെയ്യുന്നില്ല. മറ്റവകാശവാദങ്ങളൊന്നും ഏതായാലും ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. അപ്പോൾ വളരെ നല്ലൊരു അന്തരീക്ഷം സംഘടനാ തലത്തിൽ നിലനിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാ തലങ്ങളിലും ആവശ്യമായ ചർച്ചകളും കാര്യങ്ങളുമായി നല്ലൊരു സമന്വയത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോയി ജനോപകാരപ്രദങ്ങളായ പദ്ധതികൾ വിവാദങ്ങൾ ഒഴിവാക്കത്തക്ക രീതിയിൽ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സർക്കാരിന് ഏറെ ഏറെ ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ. ഈ സർക്കാരിൻ്റെ ഒന്നാമത്തെ വർഷം പ്രതീക്ഷാനിർഭരമായിരുന്നു എന്ന് താങ്കൾ തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അന്ന് മൂലംപള്ളി പോലെ ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദൻ ഗവൺമെൻറ്റിന് പോലും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നം താങ്കളെ മുൻനിർത്തി പരിഹരിച്ചിരുന്നു. അന്ന് താങ്കൾക്ക് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ ശ്രീ ഉമ്മൻചാണ്ടി തന്നെ അവസരം നൽകിയിരുന്നു. താങ്കളത് ഫലപ്രദമായി ഉപയോഗിക്കുന്നു. ഗവൺമെൻറ് പ്രതിസന്ധി ഘട്ടത്തിൽ ആ വിധത്തിൽ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് മദ്യനയത്തിൻ്റെ കാര്യത്തിലായാലും നെല്ലിയാമ്പതിയുടെ വിഷയത്തിലായാലും അതുപോലെ തന്നെ ആറന്മുള വിമാനത്താവളത്തിൻ്റെ കാര്യത്തിലായാലും താങ്കൾക്ക് പ്രതിഷേധിക്കേണ്ടി വന്നു. താങ്കൾക്ക് മുഖ്യമന്ത്രിക്ക് കത്തയക്കേണ്ടി വന്നു. ഈ കത്തുകൾ ശ്രീ ഉമ്മൻചാണ്ടി പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള വാക്കുകളിൽ നിന്നൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ശ്രീ കെ കരുണാകരനേക്കാൾ സഹിഷ്ണുത കുറഞ്ഞ നേതാവാണോ ഉമ്മൻചാണ്ടി എന്ന്? അതല്ല, ഞാനിപ്പോൾ സഹിഷ്ണുതയുടെ കാര്യത്തിൽ ഞാനൊരു പ്രത്യേകമായ ഒരു അളവുകളിലേക്കൊന്നും പോകുന്നില്ല. ഈ വക കാര്യങ്ങളെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയിൽ ഞാൻ കണ്ട അന്ന് കണ്ടൊരു പ്രത്യേകത, ഈ വക കാര്യങ്ങളിലൊക്കെ വളരെ ക്യുക്ക് റെസ്പോൺസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അന്ന് കണ്ടിരുന്നു. ചില വിഷയങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ എനിക്ക് തോന്നുന്നു ജനസമ്പർക്ക പരിപാടിയുടെ ഇടയിൽ നിന്ന് പോലും അദ്ദേഹം എന്നെ വിളിച്ച് നമ്മൾ ഉന്നയിച്ച പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള ഒരു മറുപടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നീട് വന്ന എനിക്ക് തോന്നുന്നു എവിടെയോ ആ ഒരു രീതിയിൽ നിന്നും ഒരു വ്യതിയാനം വന്നോ എന്ന് ന്യായമായും എനിക്ക് പോലും സംശയിക്കാവുന്ന ഒരു സാഹചര്യം പിൽക്കാലത്തുണ്ടായി. പിന്നീടും ഞാൻ ഓർക്കുന്നു ഈ മൂലംപള്ളി വിഷയത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനുണ്ട്. അവിടെ ഇപ്പോഴും പല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ നടന്നു, തീരുമാനമെടുത്തു, പക്ഷേ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാകാതെ പോകുന്നതിന് ചില പ്രയാസങ്ങളുണ്ട്. എൻഡോസൾഫാൻ വിഷയത്തിലും ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ സമരരംഗത്തുണ്ടായിരുന്ന സംഘടനാ പ്രതിനിധികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ജനപ്രതിനിധികളുമായി സഹകരിപ്പിച്ചുകൊണ്ട് അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വിശദമായ ചർച്ചകൾ നടത്തി അവരുടെ അഭിപ്രായങ്ങൾ കൂടി അറിഞ്ഞ് ഗ്രൗണ്ട് റിയാലിറ്റി കൂടി അറിഞ്ഞുകൊണ്ട് തന്നെ എൻഡോസൾഫാൻ പ്രശ്നത്തിലൊക്കെ ഒരു അവലോകനം നടത്തണം, ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അവലോകന യോഗം വിളിച്ചു കൂട്ടണം, ഇങ്ങനെയൊക്കെ പല നിർദ്ദേശങ്ങളൊക്കെ പല സന്ദർഭങ്ങളിൽ ഞാൻ വെച്ചിരുന്നു. എന്തുകൊണ്ടോ നേരത്തെ ഉണ്ടായ തരത്തിലുള്ളൊരു വേഗത അല്ലെങ്കിൽ ഒരു ഒരു ആ ഒരു പ്രതികരണത്തിൻ്റെ രീതി അതേ രീതിയിൽ പിന്നീട് ഉണ്ടായില്ല എന്നുള്ളത് ഞാൻ ഒരു പ്രത്യേകതയായി കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജോലി തിരക്കലുകൊണ്ടായിരിക്കും. പലരും വിലയിരുത്തുന്നത് ഉമ്മൻചാണ്ടി ഗ്രൂപ്പുകാരുടെ തടവറയിലായിപ്പോയി എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ആക്ഷേപം വളരെ സജീവമായി ഉന്നയിക്കപ്പെടുന്നുണ്ട് പൊതുവേദികളിൽ. UDFൽ രണ്ട് കക്ഷികളെ മാത്രം കൺസൾട്ട് ചെയ്യുക, മറ്റു കക്ഷികളില്ല എന്നുള്ളത്, KPCC പ്രസിഡന്റിനെ വ്യക്തിപരമായി പോലും കൺസൾട്ട് ചെയ്യുന്നില്ല പല വിഷയങ്ങളിലും എന്ന് KPCC പ്രസിഡന്റിൻ്റെ പരസ്യ പ്രസ്താവനകളിൽ നിന്നും നിലപാടുകളിൽ നിന്നും വ്യക്തമാണ്. KPCC യോഗം വിളിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ നാട്ടിൽ പാട്ടാണ്. UDF MLA മാർക്ക് ഘടകകക്ഷികളുടെ പോലും ഒരു MLA ഉള്ള ഘടകകക്ഷികളുടെ പ്രാതിനിധ്യം പോലും ലഭിക്കുന്നില്ല എന്നുള്ളത്, ആ തരത്തിൽ ഉമ്മൻചാണ്ടി മാറുന്നത് ഉമ്മൻചാണ്ടി ഒരു ഗ്രൂപ്പുകാരുടെ തടവറയിൽ കിടക്കുന്നയാളായതുകൊണ്ടായിരിക്കും? അല്ല, ഗ്രൂപ്പുകാരുടെ തടവറയിലാണെന്നതിനെ സംബന്ധിച്ചൊന്നും ഒരു അഭിപ്രായ പ്രകടനത്തിന് ഞാനിപ്പോൾ മുതിരുന്നില്ല. അങ്ങനെ ആകാനുള്ള സാധ്യതയില്ല. പക്ഷേ എവിടെയോ ഒരു പോരായ്മ വന്നിട്ടുണ്ട് എന്നുള്ള സത്യം ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അനുഭവമാണല്ലോ ഏറ്റവും വലിയ അധ്യാപകർ. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ഒരു നിലവിലുള്ള സ്ഥിതിഗതികളെ സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ നടത്തി ഒരു ക്രിയാത്മകമായ മാറ്റത്തിന് തയ്യാറാകത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ആ സാഹചര്യത്തിന് മുഖ്യമന്ത്രിയും KPCC പ്രസിഡൻറ്റും തന്നെയാണ് മുൻകൈ എടുക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം.
നേരത്തെ സൂചിപ്പിച്ചു ഏറ്റവും കംഫർട്ടബിളായി മുഖ്യമന്ത്രി പദത്തിൽ തുടരുന്ന ആളാണ് ഉമ്മൻചാണ്ടി. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും, കാരണം കെ കരുണാകരനായിക്കോട്ടെ, എ കെ ആൻ്റണി ആയിക്കൊള്ളട്ടെ, പരസ്പരം വെല്ലുവിളിക്കാൻ അന്നത്തെ ഗ്രൂപ്പുകൾ തയ്യാറായിരുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ നേരെ അത്തരത്തിലൊരു വെല്ലുവിളി ഇല്ല എന്നുള്ളത് ശരിയാർത്ഥത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഈ ഉമ്മൻചാണ്ടിയുമായി തന്നെ കെ പി സി സി എക്സിക്യൂട്ടീവിൽ പരസ്യമായി KPCC എക്സിക്യൂട്ടീവ് എന്ന പാർട്ടി വേദിയിൽ പരസ്യമായി ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് താങ്കൾ സൂചിപ്പിച്ചതായി പത്രത്തിൽ വന്നത് ശ്രീ ഉമ്മൻചാണ്ടി ശ്രീ കെ കരുണാകരൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന എതിർപ്പുകൾ പോലും താങ്കൾ അഭിമുഖീകരിക്കുന്നില്ലല്ലോ എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നത്. ഉമ്മൻചാണ്ടി വിമർശനങ്ങൾ നേരിടാൻ വിമുഖത കാണിക്കുന്നുണ്ട്. അല്ല, ഇതേ സംബന്ധിച്ച് ഇനി കൂടുതലായി ഒരു ചർച്ചയ്ക്ക് ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും അദ്ദേഹം വളരെ അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയ നേതാവാണ്. എത്രയോ വർഷങ്ങളുടെ അനുഭവം, നിയമസഭയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ റെക്കോർഡാണ്. ഇത്ര നിരവധി ഭരണ സംവിധാനങ്ങളെ, മുന്നണി ഭരണങ്ങളെ നിരീക്ഷിക്കാനും അതോടൊപ്പം പ്രവർത്തിക്കാനും അവസരം കിട്ടിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ കാര്യം സംബന്ധം, അതുപോലെ തന്നെ KPCC പ്രസിഡൻറ്റും അദ്ദേഹത്തിൻ്റേതായ നിലയിൽ അനുഭവ സമ്പത്തുള്ള ആളാണ്. അപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രധാന നേതാക്കന്മാർ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നേതാക്കന്മാർ അവർ തന്നെയാണ്. അതുകൊണ്ട് അവർ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് ഒരു പരിശോധന നടത്തി, സ്വയം പരിശോധന നടത്തി ആവശ്യമായ മാറ്റങ്ങളിലേക്ക് പാർട്ടിയെ നയിക്കാനുള്ള മുൻകൈ എല്ലാ ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, താങ്കൾ ഈ ഗ്രൂപ്പുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ശരിക്കു പറഞ്ഞാൽ ഈ കേരളത്തിലൊരു അങ്ങനൊരു ഗ്രൂപ്പ് അതിപ്രസരത്തിന് വലിയ പ്രസക്തിയില്ല. പലപ്പോഴും രാഷ്ട്രീയ രംഗത്ത് ഗ്രൂപ്പ് മത്സരം വരുന്നത് എവിടെയാണ്? സ്ഥാനങ്ങളെ ചുറ്റിപ്പറ്റിയാണ് കൂടുതൽ. അല്ലാണ്ട് ഇപ്പോൾ താത്വികമായ അല്ലെങ്കിൽ ആശയപരമായ ഭിന്നതകളൊക്കെ അത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ. സ്ഥാനങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. പക്ഷേ ഇവിടെ ആ തരത്തിൽ സ്ഥാനമാനങ്ങളെ ചൊല്ലി, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി, KPCC പ്രസിഡൻ്റ് പദത്തെ ചൊല്ലി ഒരു വിവാദമോ തർക്കമോ അവകാശവാദങ്ങളോ ഇല്ലാത്ത, അതാണ് ഞാൻ കംഫർട്ടബിൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്, ഈ സാഹചര്യത്തിൽ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇവർക്ക് സാധിക്കേണ്ടതാണ്, ഈ രണ്ട് നേതാക്കൾക്കും സാധിക്കേണ്ടതാണ്. ഉമ്മൻചാണ്ടി പാർട്ടിയുമായോ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളുമായോ ചർച്ച നടത്താത്തതിൻ്റെ ഉത്തരവാദിത്തം KPCC പ്രസിഡന്റിനുമുണ്ട്. അല്ല, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ഒരാൾ ചർച്ച നടത്തുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് തന്നെയാണല്ലോ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നിർണായക സ്ഥാനത്തിരിക്കുന്ന, നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ പാർട്ടി അസെപ്റ്റ് ചെയ്യേണ്ടിടത്ത് അസെപ്റ്റ് ചെയ്തേ മതിയാകും. വേറൊരു കാര്യം ഞാൻ പറയാം, ഈ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ തരത്തിലുള്ള പല രീതിയിലുള്ള പരാതികളും പരിഭവങ്ങളൊക്കെ ഉയർന്നു വരുന്നെങ്കിലും പല കാര്യങ്ങളിലും ഇവർ രണ്ടുപേരും പരസ്പരം അവരുടേതായ നിലയിൽ യോജിച്ചു പോകുന്ന അവസ്ഥയും കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് സഹകരിച്ച് പ്രവർത്തിക്കാനോ ഒന്നിച്ച് മുന്നോട്ട് പോകാനോ പരസ്പരം പാർട്ടിയെ നല്ല രീതിയിൽ, ഗവൺമെൻറ്റിനെ നല്ല രീതിയിൽ മുന്നോട്ട് നീക്കുന്നതിനെക്കുറിച്ച് ഇതുവരെയുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തൽ നടത്തി ചർച്ച നടത്തി ആവശ്യമായ മാറ്റം വരുത്താനോ യാതൊരു തടസ്സവുമില്ല. അവർ വിചാരിച്ചാൽ സാധിക്കാവുന്ന കാര്യമേ. അതിൻ്റെ പിന്നിൽ എന്താണ്? പാർട്ടി പുനഃസംഘടന പോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇവർ രണ്ടുപേരും കൃത്യം വാഗിച്ചെടുക്കുക, എന്നാൽ സർക്കാരുമായി ബന്ധപ്പെട്ട ജനകീയ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ കൺസൾട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും അത് ഒരു ഒഴികഴിവായി KPCC പ്രസിഡന്റ് കാണുക, ഇതിൻ്റെ പിന്നിലെ ഗുട്ടൻസ് എന്താണ്? അത് എനിക്കത് മനസ്സിലാകുന്നില്ല. ശരിക്കു പറഞ്ഞാൽ കുറേ കൂടി പരിശോധിക്കേണ്ട ഒരു കാര്യമായി എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ഈ പാർട്ടി പുനഃസംഘടനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഞാനതിൽ കാണുന്നു മറ്റൊന്നുമല്ല, നേരത്തെ പറഞ്ഞൊരു സാഹചര്യമുണ്ടല്ലോ. രണ്ടു പേരുടെയും പദവികളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു സ്വീകാര്യത നിലനിൽക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ. ആ യാഥാർത്ഥ്യം നിലനിർത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ തന്നെ ഈ പുനഃസംഘടന തന്നെ കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ നടത്താമായിരുന്നു. കുറച്ചുകൂടി അതിൻ്റെ എണ്ണം കുറയ്ക്കാൻ സാധിക്കുക. കാരണം KPCC മീറ്റിംഗ് വിളിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സാധാരണ ഇവരെല്ലാവരും പറയുന്നത് എണ്ണം വളരെ കൂടുതലാണ്, വലിയൊരു പിന്നെ ആൾക്കൂട്ടമാണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൂടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ PCC മീറ്റിംഗ് ഒരു വർഷത്തിൽ ഒരു മൂന്നോ ഏറിയാൽ നാല് കൂടുന്നത് അത്യപൂർവമാണ്. സാധാരണ മൂന്ന് അല്ലെങ്കിൽ അതാ നേരത്തെ പറഞ്ഞ പോലെ നാല് എന്ന് പറയാം. അപ്പോൾ അതിനൊരു തടസ്സമായി പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇതൊരാൾക്കൂട്ടമാണെന്നാണ്. അപ്പോൾ ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഒരു പുനഃസംഘടന വരുമ്പോൾ അത് കൃത്യമായി
ശരിയായ വിലയിരുത്തൽ നടത്തി നല്ല ട്രാക്ക് റെക്കോർഡ് നോക്കി മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കൊള്ളാവുന്ന ആളുകളെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരവസ്ഥ ഉണ്ടാക്കാമായിരുന്നു എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം നല്ല കുറേ ആളുകൾ വന്നിട്ടുണ്ട്, വരേണ്ട ആളുകൾ ധാരാളം വന്നിട്ടുണ്ട്. അതേസമയത്ത് തന്നെ ഈ പദവികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ പദവികൾക്ക് അത്ര തന്നെ അനുയോജ്യരല്ലാത്ത ചിലരെങ്കിലും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം ഇന്ന് കേരളം മുഴുവൻ ഒരു ഫ്ലക്സ് പ്രളയത്തിൽ നിൽക്കുകയാണല്ലോ, രാജ്യം മുഴുവൻ ഫ്ലക്സ്. അപ്പോൾ ഈ ഫ്ലക്സ് കാണുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇതാരാണെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഫ്ലക്സിൽ പൂർണ്ണകായ ചിത്രം വന്നിട്ടും ഇവരാരാണെന്ന് ജനങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ ഫ്ലക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിതിൽ വളരെ ദുഃഖിതനാണ്. എന്തുകൊണ്ടെന്നാൽ വളരെ ഫ്ലക്സ് അന്തരീക്ഷ മലിനീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കിനേക്കാളും മാരകമാണ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഫ്ലക്സ് ഉപയോഗം ഇല്ലാതാക്കേണ്ടത് ആവശ്യമാണ്. ഗവൺമെൻറ് തന്നെ ഈ കാര്യത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടത്, ഒരു തീരുമാനമെടുക്കേണ്ടത് ആവശ്യമാണ്. ജംബോ KPCC ഒഴിവാക്കേണ്ടതായിരുന്നു. തീർച്ചയായും വലിയൊരു എണ്ണം, നമുക്കറിയാം ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം 42 സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ അത് ഒരിക്കലും നല്ലൊരു രീതിയല്ല. അതിപ്പോൾ കേരളത്തിന് പുറത്തൊക്കെ പല തലങ്ങളിലൊക്കെ വരാറുണ്ടെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നമുക്ക്, കാരണം ഈ പാർട്ടി എക്സിക്യൂട്ടീവ് കൃത്യമായി രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യത്തക്ക രീതിയിൽ ഇപ്പോൾ മറ്റു പാർട്ടികളുടെ എക്സിക്യൂട്ടീവ് കൂടുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് കൂടുന്നുണ്ട്, സംസ്ഥാന സമിതികൾ കൂടുന്നുണ്ട്. കാരണം രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ആവശ്യം വന്നാൽ പെട്ടെന്ന് കൂടുക, ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ സംവിധാനമൊക്കെ കൂടി ചേരാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുക, അതൊക്കെ ഉണ്ടാക്കേണ്ടതായിരുന്നു. അതിന് പറ്റുന്ന രീതിയിൽ അതിനനുയോജ്യമായ ഒരു സമിതിയായി ഇതിനെ രൂപപ്പെടുത്തിയിരുന്നെങ്കിൽ കൂടുതൽ നന്നാകുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.